ഉക്രൈനിലെ സുമിയിൽ കുടുങ്ങിയ മകനെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്ന പിതാവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ നിന്നുള്ള സഞ്ജയ് പണ്ഡിതാണ് പ്രധാനമന്ത്രി മോദിക്ക് നന്ദി പറഞ്ഞത്. എന്റെ മകനല്ല, അവൻ മോദിജിയുടെ പുത്രനാണ്. സന്തോഷം കൊണ്ട് കണ്ണീരടക്കാനാകാതെ സഞ്ജയ് വീഡിയോയിൽ പറയുന്നു. हमने ये उम्मीद छोड़ रखी थी, हमारे लिए कोई उम्मीद बची नहीं थी. जो सुमी में उन लोगों ने हालात किए थे, उन हालातों में उनका जीना नामुमकिन हो रहा था. मुझे ये है कि मैं भारत सरकार का धन्यवादी हूँ, उन्होंने मेरा बेटा मुझे लौटाया और अब आज के बाद ही सर्फ है भारत के लिए. जिंदाबाद. जिंदाबाद सर. इसलिए अभी भाई ने पूछा इनसे, बेटे तुम्हारे लिए क्या रखूं, क्या खाओगे? बोला कुछ नहीं, सिर्फ पानी पिला देना. जो इन्होंने बेचारे बर्फ पिघला के पिया, उस पानी के लिए तड़प रहा था. पानी की बोतल लेके आया हम पानी पिलाने के लिए, क्योंकि तड़पे पानी के लिए थे वहाँ. ये मैं कश्मीर से हूँ, ये बच्चा जो है सुमी से आया सर, कश्मीर श्रीनगर से सर. मार्च 11 ऑपरेशन गंगे भागमाई संजय मगन ध्रुव न्यूडेल्ही विमानत्तावळत्तिलेत्तियत്. ഉക്രൈനിൽ കുടുങ്ങിയ തന്റെ മകൻ തിരിച്ചു വരുമെന്ന് തനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നുവെന്നും കേന്ദ്ര സർക്കാരാണ് അവനെ തിരികെ ജന്മനാട്ടിലേക്ക് സുരക്ഷിതമായി കൊണ്ടുവന്നതെന്നും സഞ്ജയ് വാർത്താ ഏജൻസിയായ ANIയോട് പറഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടെ ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഫെബ്രുവരി 26 ആരംഭിച്ച ദൌത്യമാണ് ഓപ്പറേഷൻ ഗംഗ. 20,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉക്രൈനിൽ കുടുങ്ങിക്കിടുന്നത്. ഉക്രൈന്റെ അതിർത്തി രാജ്യങ്ങളായ പോളണ്ട്, റുമേനിയ, ഹംഗറി എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികളെ എത്തിച്ച ശേഷം വിമാനമാർഗം ഡൽഹിയിലും മുംബൈയിലും എത്തിക്കുകയായിരുന്നു. മാർച്ച് 11 ഓപ്പറേഷൻ ഗംഗയുടെ അവസാന വിമാനം ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.